മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവ് നമ്മെ വിട്ടുപിരിയുമ്പോൾ ഇടുക്കിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരാത്ത നഷ്ടമാണ്. ഇടുക്കിയിലെ കുടിയേറ്റ ജനവിഭാഗങ്ങളിൽ ആദ്യത്തെ തലമുറയിൽപ്പെട്ട ഒരാളെന്ന നിലയിൽ കുടിയേറ്റത്തിന്റെ എല്ലാ ദുരന്തങ്ങളും ദുരിതങ്ങളും പ്രതിസന്ധികളെയുമെല്ലാം നേരനുഭവമാക്കിയിരുന്ന ഒരാളാണ് പിതാവ്. അതുകൊണ്ട് തന്നെ ഈ മലയോര ജനവിഭാഗങ്ങളുടെ പ്രതിസന്ധികളെ മതത്തിന്റെ മതിൽക്കെട്ടുകൾക്കപ്പുറം നിന്നുകൊണ്ട് എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് കണ്ടുകൊണ്ട് മുഴുവൻ ആളുകൾക്കും വേണ്ടി ആ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് വേണ്ടി നിലപാടുകൾ എടുത്തിട്ടുണ്ട് പിതാവ്. കൃഷിക്കാരുടെ ഭൂമിയിലെ അവകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും വികസനവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും മറ്റ് ജീവൽ പ്രശ്നങ്ങളാണെങ്കിലുമൊക്കെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും എല്ലാ ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും വേണ്ടി ഒരേ മനസ്സോടുകൂടി പിതാവ് നിലപാടുകൾ എടുക്കുകയും അതിൽ വ്യക്തതയും കൃത്യതയുമാർന്ന നിലപാടുകളുമായി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അത് ഗവൺമെന്റുകളെ കൊണ്ട് അനുവദിപ്പിക്കുന്നതിന് വേണ്ടി അനുഭാവപൂർവമായ നിലപാടുകൾ ഉണ്ടാകുന്നതിന് വേണ്ടി എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എല്ലാ സമുദായ നിയന്ത്രണങ്ങളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും അതിലൂടെ ആ ഒട്ടനവധി കാര്യങ്ങൾ ഇടുക്കിയിലെ ആളുകൾക്ക് നേടിയെടുക്കുന്നതിനും പിതാവിന് സാധിച്ചിട്ടുണ്ട്.